കാസർഗോഡ് ജില്ലയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കരിമ്പിൽ കൃഷ്ണനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മണ്ഡലം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട പരസ്യ പ്രതിഷേധത്തിന്റെയും പ്രതികരണത്തിന്റെയും പേരിലാണ് നടപടി. This news sponsored by Bobby Chemannur International Jewelers. മണ്ഡല കമ്മിറ്റി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പ്രാദേശിക പ്രവർത്തകർക്കും നേതാക്കൾക്കും ഒപ്പം കാസർഗോഡ് DCC ഓഫീസിലെത്തി പരസ്യമായി പ്രതിഷേധിച്ചതിന്റെയും പ്രതികരിച്ചതിന്റെയും പേരിലാണ് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളിലൊന്നായ ചീമേനിയിലെ പാർട്ടി ഘടകങ്ങളിൽ നിർണായക സ്വാധീനമുള്ള കരിമ്പിൽ കൃഷ്ണനെ ഇപ്പോൾ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവം നടന്ന 3 ആഴ്ചയ്ക്ക് ശേഷമാണ് KPCC നേതൃത്വത്തിന്റെ അച്ചടക്ക നടപടി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ വാർത്താക്കുറിപ്പിലൂടെയാണ് ഇക്കാര്യം അറിയിച്ചത്. മാധ്യമങ്ങളുടെ സാന്നിധ്യത്തിൽ കോൺഗ്രസ് പാർട്ടിയെയും പാർട്ടി നേതാക്കളെയും അപമാനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ചതിനാണ് നടപടിയെന്നാണ് നേതൃത്വത്തിന്റെ വിശദീകരണം. ഇക്കഴിഞ്ഞ September 29 കരിമ്പിൽ കൃഷ്ണൻ ചീമേനിയിലെ തന്റെ അനുയായികളോടൊപ്പം കാസർഗോഡ് DCC ഓഫീസിലെത്തി പരസ്യമായി പ്രതിഷേധിച്ചത്. മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റുമാരുടെ പുനഃസംഘടനയിൽ രാജ്മോഹൻ ഉണ്ണിത്തനമ്പി സ്വന്തക്കാരെ തിരികെക്കയറ്റാൻ നടത്തുന്ന നീക്കത്തിനെതിരെയായിരുന്നു പ്രതിഷേധം. മാത്രമല്ല MP തന്നെ കാണാനെത്തുന്ന പ്രവർത്തകരെ ചീത്ത വിളിച്ച് അപമാനിക്കുന്നുവെന്നും കരിമ്പിൽ കൃഷ്ണൻ ആരോപിച്ചിരുന്നു. അന്ന് ഇദ്ദേഹവുമായി ചർച്ച നടത്തിയ DCC പ്രസിഡന്റ് PK ഫൈസൽ പരാതി പരിശോധിക്കുമെന്ന് ഇവർക്ക് ഉറപ്പ് നൽകിയിരുന്നുവെന്നും എന്നാൽ അത് പാലിക്കാതെയാണ് ഇപ്പോൾ അച്ചടക്ക നടപടി സ്വീകരിച്ചിരിക്കുന്നതെന്നുമാണ് പുറത്തുവരുന്ന വിവരം. പ്രതിഷേധത്തിന് പിന്നാലെ ജില്ലയിലെ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ചീമേനിയിലേതുൾപ്പെടെ ചിലയിടങ്ങളിൽ തീരുമാനമെടുത്തിരുന്നില്ല. അടുത്ത ദിവസങ്ങളിൽ ഇവയിലും പ്രഖ്യാപനമുണ്ടായേക്കുമെന്ന സൂചനകൾക്കിടയിലാണ് കരിമ്പിൽ കൃഷ്ണനെതിരെ അപ്രതീക്ഷിതമായി അച്ചടക്ക നടപടി വന്നിരിക്കുന്നത്. ജില്ലയിലെ മുതിർന്ന ഐ ഗ്രൂപ്പ് നേതാവാണ് KPCC അംഗം കൂടിയായ കരിമ്പിൽ കൃഷ്ണൻ. അതുകൊണ്ടുതന്നെ ഇദ്ദേഹത്തിനെതിരായ അച്ചടക്ക നടപടി ചീമേനി, കരിന്തളം, ചെറുവത്തൂർ, നീലേശ്വരം ഭാഗങ്ങളിലെ കോൺഗ്രസിൽ വലിയ പ്രതിഷേധങ്ങൾക്കിടയാക്കുമെന്നത് നിസ്സംശയമാണ്. ന്യൂസ് ബ്യൂറോ കാസർഗോഡ്.